അടിപൊളിയല്ലേ. ഇവിടെ വരുമ്പോൾ കുഞ്ഞാറ്റ മെയിനായിട്ട് കളിക്കുന്നത് മച്ചിങ്ങവണ്ടി ഉണ്ടാക്കും, അതുപോലെ എന്തോന്ന തൊപ്പി ഉണ്ടാക്കും, പിന്നെ വെള്ളത്തിക്കളിയാണ്. ഇനിയിപ്പോൾ അടുത്തത് അത് വേണമെന്നും പറഞ്ഞിരിപ്പുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോയിൽ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇപ്പോൾ വൈകുന്നേര സമയമാണ്. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇൻട്രോ ഒക്കെ എടുക്കണത് ഇപ്പോഴാണ്. അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കണം എന്ന് വിചാരിക്കുന്നത്. ഇന്നൊരു വ്ളോഗാണ്. അപ്പോൾ ഞങ്ങൾ തറവാട്ടിലാണ്. അപ്പോൾ ഇന്നലെ രാത്രി വന്നു. അപ്പോൾ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഹലോ, ഇങ്ങനെയല്ലേ. അപ്പോൾ എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കാണാം. അപ്പോൾ ആദ്യം ഐശ്വര്യ ആയിട്ട് തന്നെ തുടങ്ങാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ വിളക്ക് കത്തിച്ചത് ഭാഗത്തു നിന്നാട്ടോ ഞാൻ തുടങ്ങിയിരിക്കുന്നത്. അപ്പോൾ ഇവിടുത്തെ പൂജാമുറിയൊക്കെ വളരെ സ്പെഷ്യലാണ്. അപ്പോൾ നിങ്ങൾ ഹോം ടൂറിൻ്റെ വീഡിയോ കണ്ടിട്ടില്ലെങ്കിൽ കണ്ടു നോക്കുക കേട്ടോ. അപ്പോൾ ഇവിടെ അടുപ്പിലാണ് ചോറ് വയ്ക്കുന്നതും വെള്ളം തിളപ്പിക്കുന്നതൊക്കെ അടുപ്പിലാണ്. അപ്പോൾ മൊത്തമായിട്ടുള്ള വിശേഷങ്ങളില്ല. ഇന്ന് വീട്ടിൽ കുറച്ച് കുഞ്ഞു കുഞ്ഞു സന്തോഷങ്ങളും, കുഞ്ഞാറ്റ എങ്ങനെയാണ് വീട്ടിലൊക്കെ ചെന്നാൽ, നാട്ടിൻപുറത്തൊക്കെ ചെന്നാൽ അവൾ എങ്ങനെ എന്തൊക്കെ കളികളൊക്കെ കളിക്കുന്നുള്ളതൊക്കെയാണ്. അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. കോഴിക്കോടൻ സ്പെഷ്യൽ ബിരിയാണിയാണ് ഉണ്ടാക്കിയത്. അപ്പോൾ കുഞ്ഞാറ്റയ്ക്ക് വേണ്ടിയുള്ള സ്പെഷ്യൽ ബിരിയാണി. ഇപ്പോൾ ചിക്കനൊക്കെ ചെറുതായിട്ട് മുറിച്ച് അധികം എല്ലൊന്നും ഇല്ലാണ്ട് ഗ്രേവിയൊക്കെ ആക്കി. അപ്പോൾ ഞാൻ ആ ബിരിയാണിയുടെ റെസിപ്പി അധികം വൈകാണ്ട് ഷെയർ ചെയ്യാം കേട്ടോ. അപ്പോൾ കുഞ്ഞാറ്റ മോൾ അതാണ് കഴിക്കണത്. അപ്പോൾ വൈകുന്നേര സമയമായിട്ടുണ്ട്. അപ്പോൾ ശരിക്കും വൈകുന്നേരമായ ഇവിടെ പറമ്പിലേക്ക് ഇറങ്ങുക എന്നുള്ളതാണ് മെയിൻ പരിപാടി. കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടം. ഇപ്പോൾ ഞങ്ങളിപ്പോൾ താമസിക്കുന്നിടത്താണെങ്കിലും അങ്ങനെ മിറ്റോ ഇപ്പോൾ കളിക്കാനോ ഒന്നും ഇറങ്ങാൻ പറ്റില്ലല്ലോ. അപ്പോൾ ഇവിടെ ചെന്നാൽ ഫുൾ മിക്ക സമയവും പുറത്ത് ഇങ്ങനെ പറമ്പിൽ കൂടി നടക്കുക, കാഴ്ചകളൊക്കെ കാണുക, അതൊക്കെയാണ് കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടം. കുഞ്ഞാറ്റയ്ക്ക് മാത്രമല്ല കേട്ടോ, എനിക്കും ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. കാരണം എനിക്ക് എപ്പോഴും ഞാൻ നാട്ടിൻപുറത്ത് വളർന്നുകൊണ്ടായിരിക്കാം, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലെ മിറ്റവും മിറ്റത്തിറങ്ങലും പറമ്പിൽ കൂടി നടക്കലും ഒക്കെ ഭയങ്കര ഇഷ്ടമുള്ള ഒരാളാണ് ഞാൻ. അപ്പോൾ അവിടെ ചെന്നാലുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ നാട്ടിൻപുറത്ത് ചെന്നാൽ മെയിനായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾ ചെയ്യാറുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ ചെയ്യാറുള്ള കാര്യമാണ്, അവിടെ ചെന്ന് ആദ്യം അവിടെ നിറച്ച് പ്ലാവിലുണ്ട്, മുറ്റത്ത് തന്നെ ഒരു മാവുണ്ട്, മാവല്ല പ്ലാവ്, മാവുണ്ടെന്നു പ്ലാവിലയുടെ കാര്യം പറഞ്ഞപ്പോഴേ. അപ്പം പ്ലാവില കൊണ്ട് ഫസ്റ്റ് തന്നെ കുഞ്ഞാറ്റ മോൾക്ക് തൊപ്പിയായിട്ട് ഉണ്ടാക്കി കൊടുക്കുക. അവിടെ ചെന്നാൽ വിട്ട് കളയാത്ത മൂന്ന് കാര്യങ്ങളാണ് പ്ലാവില തൊപ്പി, അതുകൊണ്ട് മച്ചിങ്ങയും കൊണ്ടൊരു വണ്ടി, പിന്നെ വെള്ളത്തിലുള്ള കളികൾ. അപ്പോൾ കുഞ്ഞാറ്റ മോൾ ആദ്യം പ്ലാവിലയുടെ തൊപ്പിയൊക്കെ വെച്ച് ഇപ്പോൾ വീഡിയോയ്ക്ക് വേണ്ടി പോസ് ചെയ്തിരിക്കണേ കേട്ടോ. പിന്നെ കറിവേപ്പുണ്ട്, മാവുണ്ട്, പ്ലാവുണ്ട്, ഇരുമ്പ് മുളിയുണ്ട്, റംബൂട്ടാനുണ്ട്, പുളിയുണ്ട്, എല്ലാം ഉണ്ട് അല്ലേ. കപ്പയുണ്ട്. പുളി കൊണ്ടുവരുന്നാൾ കടിച്ചു നോക്കി, പുളിയാണ്. പിന്നെ പുളി അടിച്ച പിന്നെ പുളിയല്ലാണ്ട് പിന്നെ കുഞ്ഞാറ്റയ്ക്ക് ഏറ്റവും ഇഷ്ടം ഇവിടെ വന്നെങ്കിൽ പറമ്പിൽ കൂടി നടക്കാം. തേന ജ്യൂസ് ഇവിടെ പിന്നെ നല്ല പച്ചപ്പാണ്. എവിടെ നോക്കിയാലും മരങ്ങളാണ്, എല്ലാ ചെടികളും ഉണ്ട് അല്ലേ. പ്ലാവ്, മാവ്, ജാതി, തെങ്ങ്. കുഞ്ഞാറ്റ എല്ലാത്തവണയും വരുമ്പോൾ ആദ്യം വേണ്ടത് ഈ തേന കേട്ടോ. ആൾക്ക് ഇന്ന് രാവിലെ ഒരെണ്ണം പൊട്ടിച്ചിരുന്നു, പക്ഷെ അതിലുണ്ടായില്ല. ഇതിലുണ്ടോന്ന് നോക്കിയേക്കണ. എന്താ നമുക്ക് വേറെ അന്വേഷിച്ച് പോവാം. ഇതിലാണ് ഞാൻ നിറച്ചത്. എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു സാധനമായിട്ട് ഇങ്ങനെ കണക്ക് എൻ്റെ വീട്ടിൽ പണ്ടുണ്ട്. ഇത് മച്ചിങ്ങ വേണ്ടി അപ്പോൾ
മച്ചിങ്ങ വണ്ടി എന്ന് പറഞ്ഞാൽ വലിയ വണ്ടിയൊന്നും അല്ല, ജസ്റ്റ് ഒരു പ്ലാവില റോൾ ചെയ്ത് വെക്കും. മച്ചിങ്ങയുടെ രണ്ട് ഒരു ഇറുക്കിലിയുടെ രണ്ടറ്റത്തും മച്ചിങ്ങ കുത്തും, എന്നിട്ട് ആ പ്ലാവിലയുടെ ഉള്ളിൽ കൂടി വയ്ക്കും. എന്നിട്ട് പ്ലാവിലെയും നമ്മളൊരു ഇറുക്കിലി വെച്ച് അങ്ങോട്ട് കുത്തും. അത് കഴിഞ്ഞ് ആ ഞെട്ടിൻ്റെ അവിടെ ഒരു വള്ളി വെച്ച് കെട്ടി വലിച്ചുകൊണ്ട് എടുക്കും. അതാണ് നമ്മുടെ പ്ലാവിലെ വണ്ടി കേട്ടോ, മച്ചിങ്ങ വണ്ടി. പക്ഷെ കുട്ടികൾക്ക് അതൊക്കെ ഒരു രസമായിരിക്കും കേട്ടോ, നിങ്ങൾ ഉണ്ടെങ്കിൽ എന്തായാലും ഉണ്ടാക്കി കൊടുക്കണേ. പിന്നെ അടുത്തതായിട്ട് ഏറ്റവും ഇഷ്ടം വെള്ളത്തിൽ കളിക്കാനാണ്. ശരിക്കും ജാതിയൊക്കെ നനച്ചിട്ട് അതിൻ്റെ അടിയിൽ വെള്ളം കെട്ടി നിൽക്കില്ലേ, അതിലൊക്കെ പോയി ഇരുന്ന് മൊത്തത്തിലിരുന്ന് കുളിക്കണ ഒരാളാണ്. ഇരുന്ന് ചെളിയിലൊക്കെ കളിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അതൊക്കെ ഞാനായിട്ട് തന്നെ തുടങ്ങി വെച്ച ശീലങ്ങളാട്ടോ. അവിടെ ചെല്ലുമ്പോൾ ജസ്റ്റ് പുറത്തിറക്കും, കുഞ്ഞച്ചോട് ചോദിക്കും വെള്ളത്തിൽ കളിക്കണ്ടോ എന്ന് പറഞ്ഞ് ഞാൻ തന്നെ തുടങ്ങി വെച്ച ശീലങ്ങളാണ്. കാരണം കുട്ടികൾ അത്യാവശ്യം വെയിലും മഴയും മണ്ണിലും ഒക്കെ കളിച്ചു വളരണം, അതാണ് എൻ്റെ കൺസെപ്റ്റ്. അപ്പം നമുക്ക് ഇവിടെ പറ്റില്ലെങ്കിലും നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ പറ്റില്ലോ. അപ്പം നാട്ടിലൊക്കെ ചെല്ലുമ്പോൾ ഇതുപോലെ അവളെ വെള്ളത്തിലും ഒക്കെ കളിപ്പിക്കും. നമുക്ക് ടാങ്കിൽ ഇറങ്ങി കളിക്കാനും ഇതുപോലെ വെള്ളത്തിൽ കളിക്കാനും. പക്ഷെ അവളുടെ മുഖത്ത് മാത്രമേ വെള്ളം വീണത് ഞങ്ങൾക്ക് വലിയ ഇഷ്ടമല്ല. മുഖത്ത് വെള്ളം വീണത് ഞങ്ങൾ ക്രാന്നും പറഞ്ഞ് കാറും. അപ്പം കുഞ്ഞാറ്റയുടെ കുറച്ച് കളികളൊക്കെ കാണാട്ടോ. ഇനിയിപ്പോൾ നമ്മൾ കപ്പ വറക്കാനാണ് പോണത്. അപ്പം ഇന്ന് രാത്രി ഉച്ചയ്ക്ക് ബിരിയാണി കഴിച്ച് തകർത്തു, ഇന്ന് രാത്രി കപ്പയും ചിക്കനുണ്ട് പിന്നെ ബിരിയാണി ഉണ്ട്, എല്ലാം വെച്ച് തകർക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അവിടെ കപ്പയും ഒക്കെ ഉണ്ട് കേട്ടോ പറമ്പിൽ. അപ്പോൾ കപ്പ പറക്കുകയാണ്. കപ്പ പറിച്ച് പറിച്ച് വന്ന് കട പറിച്ചപ്പോൾ പക്ഷെ കപ്പ താഴെയായിപ്പോയി. കപ്പയ്ക്ക് വെട്ടെന്തോ കിട്ടിയിട്ട് കപ്പ അവിടെ നിന്നു. പക്ഷെ അവസാനം ഞങ്ങളത് എടുത്തു, മാന്തി പറിച്ച് എടുത്തു കേട്ടോ. ശരിക്കും പറഞ്ഞാൽ നല്ല രസമല്ലേ അല്ലേ. എന്താ പറയുക, നമ്മൾ മണ്ണിലുണ്ടാവുക, നമ്മൾ തന്നെ അത് പറിച്ചെടുക്കുക, നമ്മൾ തന്നെ ഉണ്ടാക്കുക, നമ്മൾ തന്നെ കഴിക്കുക. ആഹാ, നമ്മൾ കടയിൽ നിന്ന് മേടിക്കണ പോലെ നമുക്കതിൽ എന്തെങ്കിലും കെമിക്കൽ ഉണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വളടിച്ച് എന്തെങ്കിലുമൊക്കെ ചേർത്തിട്ടുണ്ടോ എന്നൊന്നും ഒരു പേടി വേണ്ട. നമുക്കിഷ്ടമുള്ളതൊക്കെ പറിച്ച് നമുക്ക് അപ്പം തന്നെ വേണമെങ്കിൽ ജസ്റ്റ് കഴുകുക, കഴിക്കുക, വേറെ ഒന്നും തന്നെ നോക്കേണ്ട ആവശ്യമില്ല. അടിപൊളി കപ്പ. അപ്പോൾ പിന്നെ കപ്പയൊക്കെ നന്നാക്കി അത് കഴുകി ഒരു പാത്രത്തിലിട്ട് വെച്ചു. അപ്പോൾ ഇന്ന് റെസിപ്പി ഒന്നും ഷെയർ ചെയ്യുന്നില്ല. പിന്നെ അമ്മയുടെ സ്പെഷ്യൽ ഒരു ചിക്കൻ റെസിപ്പി ഉണ്ടായിരുന്നു. ചിക്കൻ മാരിനേറ്റൊക്കെ ചെയ്ത് ഉച്ചയ്ക്ക് ചെയ്ത് വെച്ചു കേട്ടോ. അതുകൊണ്ട് എനിക്ക് റെസിപ്പി ആയിട്ടൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല. പക്ഷേ അടുത്തവണ ചെല്ലുമ്പോൾ എന്തെങ്കിലും ഇതുപോലെ റെസിപ്പി ഞാൻ ഷൂട്ട് ചെയ്തുകൊണ്ട് വരാം കേട്ടോ. ഇത്തവണ ചെന്നപ്പോൾ റെസിപ്പി ഒന്ന് ഷൂട്ട് ചെയ്യണം നേരമുണ്ടെങ്കിൽ ഫുള്ള് പറമ്പിൽ കൂടി കറക്കം തന്നെയായിരുന്നു. അപ്പോൾ ഒരു അടിപൊളി ചിക്കൻ റെസിപ്പി ആയിരുന്നു. അമ്മ ചാർക്കോളൊക്കെ വെച്ച് നല്ലപോലെ നമ്മൾ പൊക്കച്ചൊക്കെ ഗ്രില്ല് ചെയ്യില്ലേ, ഗ്രില്ല് ചെയ്യുന്നതിന് പകരം വേവിച്ചിട്ട് ചാർക്കോളൊക്കെ വെച്ച് സ്മോക്ക് ചെയ്ത് ആ ഒരു സ്മോക്കി ഫ്ലേവറാക്കി എടുത്തിട്ടുള്ള തരത്തിലുള്ളതായിരുന്നു. അപ്പോൾ നമ്മുടെ അടിപൊളി ഡിന്നർ റെഡി ആയിട്ടുണ്ട്. കപ്പയുണ്ട്, അതുപോലെ നമ്മുടെ ചിക്കൻ ഉണ്ട്. ശരിക്കും കപ്പയും മീനുമാണ് ടേസ്റ്റ്, പക്ഷേ ചിക്കനും വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. നമുക്ക് ചിക്കൻ ഇഷ്ടമുള്ളതുകൊണ്ട് തന്നെ അങ്ങനെ പ്രോബ്ലം ഇല്ലല്ലോ. ചിക്കനുണ്ട്, അതുപോലെ കുബൂസ് ഉണ്ട്. കുബൂസ് അച്ഛൻ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ, അവിടെ ഉണ്ടാക്കിയതല്ല. കുബൂസ് ഉണ്ട്, പിന്നെ ബിരിയാണി ഉണ്ട്, മൊത്തത്തിൽ അടിപൊളിയായിരുന്നു. പിന്നെ ചോറ് വേണ്ടവർക്ക് ചോറുണ്ട്, മോരുകറി ഉണ്ട്. അത് പിന്നെ എടുത്ത് വയ്ക്കാത്തതുകൊണ്ട് ഞാൻ കാണിക്കാനേ ഉള്ളൂ. അപ്പം ഇന്നത്തെ വീഡിയോ സിമ്പിളാണ്, എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പം അടുത്ത വീഡിയോ കാണാം. ബൈ.